ഇപ്പൊ ഉണ്ടാക്കിയാൽ ഒരുപാട് ആളുകൾ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അത് ഈ ആംബുലൻസ് അവര് കാണേണ്ടത് ഈ ആംബുലൻസ് കൊടുക്കുന്ന ആളെങ്ങനെ അവിടെ എത്തി, എങ്ങനെയായിരുന്നു ഒരു മലയാളി എത്തിപ്പെട്ട ഏറ്റവും വലിയ പൊസിഷനിലാണ് ഇപ്പൊ ആളുള്ളത്. അപ്പൊ നാളെ ആള് ഹിസ്റ്ററിയില് ആൾക്ക് സെർച്ച് ചെയ്യുമ്പോ യൂസഫ് ഭായി അതിന് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി ചെയ്യുന്ന സാധനമല്ല, ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. യൂസഫ് ഭായി ചെയ്യുന്ന കണ്ടന്റിന്റെ പ്രശ്നമല്ല, ഞാൻ എടുത്തു പറയുന്നു, യൂസഫ് ഭായിയുടെ പ്രശ്നമല്ല, യൂസഫ് ഭായിയുടെ കണ്ടന്റിന്റെ പ്രശ്നമല്ല, ആക്ടിവിറ്റിയുടെ പ്രശ്നമല്ല. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഫില്ല് ചെയ്യണം. ദുബായ് രാജാവിന്റെ ഒരു മോൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു, സിമ്പിൾ. അവൻ യൂട്യൂബിൽ വന്നു എം എ യൂസഫ് അലി എന്ന് സെർച്ച് ചെയ്താൽ എന്ത് കണ്ടന്റ് കിട്ടും? അതിന് എന്താ പറയണം എന്നറിയോ? കണ്ടന്റ് ഗ്യാപ്പ് എന്നാ പറയണം, കണ്ടന്റ് ഗ്യാപ്പ്. ആ കണ്ടന്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ 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 ഗൂഗിളിൽ മനസ്സിലാക്കും ഇയാളുടെ വീഡിയോസ് ഇന്നതാണ്. അങ്ങനെ പ്രൈമറി ഇമോഷൻസ് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പ്രൈമറി ഇമോഷൻസ് വർക്ക് ചെയ്തൊരു ആക്ടിവിറ്റി ചെയ്യുന്ന അല്ല യൂസഫ് ഭായിയുടെ അല്ല കേട്ടോ. യൂസഫ് ഭായിയുടെ കേസ് എന്ന് പറഞ്ഞാൽ യൂസഫ് ഭായി അതിന് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി ചെയ്യുന്ന സാധനമല്ല, ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആളുടെ ഒരു സ്വഭാവത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇത് ഷെയർ ചെയ്യപ്പെടുകയോ, പിന്നെ ഒരു പക്ഷേ മൂപ്പരെ ഒരു പക്ഷേ ത്രില്ലടിപ്പിക്കുന്നുണ്ടാകാം ഈ കോണ്ടന്റുകള്, കാര്യം നന്മയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ ഒരു ഭയങ്കര ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഷെഫീഖാന്റെ അത്. പുള്ളിയുടെ പ്രശ്നമല്ല, പുള്ളി ചെയ്യുന്ന യൂസഫ് ഭായി ചെയ്യുന്ന കണ്ടന്റിന്റെ പ്രശ്നമല്ല, ഞാൻ എടുത്തു പറയുന്നു യൂസഫ് ഭായിയുടെ പ്രശ്നമല്ല, യൂസഫ് ഭായിയുടെ കണ്ടന്റിന്റെ പ്രശ്നമല്ല, ആക്ടിവിറ്റിയുടെ പ്രശ്നമല്ല. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഫില്ല് ചെയ്യണം. ഞാൻ ഉദാഹരണം പറയാം, ഇത് 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 നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് വന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ യൂസഫ് ഭായിനെ കുറിച്ച് നാളെ ദുബായ് രാജാവിന്റെ ഒരു മോൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു, സിമ്പിൾ. അവൻ ലുലുവിൽ പോയി, അവർ ലുലു പോകുന്നുണ്ടാവും, അവരുടെ പുള്ളി മൂപ്പര് ഭയങ്കര കണക്റ്റഡ് ആണ്. അവിടെ പോയി ലുലുവിൽ പോയിട്ട് ഒരു സാധനം അവൻ ഇഷ്ടപ്പെട്ടു, അവരുടെ എല്ലാ സാധനങ്ങളും ഇഷ്ടപ്പെട്ടു. അവൻ യൂട്യൂബിൽ വന്ന് എം എ യൂസഫ് അലി എന്ന് സെർച്ച് ചെയ്താൽ എന്ത് കണ്ടന്റ് കിട്ടും? അതിപ്പോ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അറിയാം എന്ത് കണ്ടന്റ് ആണ്. എന്ത് കണ്ടന്റ്? ആ കണ്ടന്റ് ആണോ അവൻ കാണേണ്ടത്? അവൻ കാണുമ്പോൾ അവൻ അത് എങ്ങനെ കൺസീവ് ചെയ്യുന്നു? അതിന്റെ അത് സബ് ടൈറ്റിൽ ഉണ്ടോ? അവന് മനസ്സിലാവുന്ന ഭാഷയിലാണോ? ഈ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്താണ്? അതിനെന്താ പറയണമെന്നറിയോ? കണ്ടന്റ് ഗ്യാപ്പ് എന്നാ പറയണം, കണ്ടന്റ് ഗ്യാപ്പ്. ആ കണ്ടന്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ 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 ഗൂഗിളിൽ മനസ്സിലാക്കും ഇയാളുടെ വീഡിയോസ് ഇന്നതാണ്. അല്ല അത് ഞാൻ ഇപ്പോൾ പറയണോണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇപ്പം നമ്മൾ യൂസഫ് അലി എന്നുള്ള രീതിയിലൊരു സെർച്ച് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള വ്യൂ പോയിന്റിൽ നോക്കുമ്പോ ഒരു ആംബുലൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേറെ സ്കൂള് കൊടുക്കുന്നു, ആ ലെവല് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അടുത്ത ലെവലിലേക്ക് ആളുടെ ഇപ്പൊ ഉണ്ടാക്കിയ ആൾ ഒരുപാട് ആളുകൾ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അത് ഈ ആംബുലൻസ് അവര് കാണേണ്ടത് ഈ ആംബുലൻസ് കൊടുക്കുന്നു, ആളെങ്ങനെ അവിടെ എത്തി, എങ്ങനെയായിരുന്നു ഒരു മലയാളി എത്തിപ്പെട്ട ഏറ്റവും വലിയ പൊസിഷനിലാണ് ഇപ്പൊ ആളുള്ളത്. അപ്പൊ നാളെ ആള് ഹിസ്റ്ററിയില് ആൾക്ക് സെർച്ച് ചെയ്യുമ്പോ കണ്ടന്റ് ആ കണ്ടന്റ് ആള് അതാണ് അടുത്ത തലമുറയ്ക്ക് റഫറൻസ്. ഞാൻ നമ്മൾ പലപ്പോഴും നമ്മൾ തമ്മിൽ ചാവടിക്കുമ്പോൾ ഒരു ഒരു വിജയം വിജയമാകുന്നതിനേക്കാൾ ഉപരി ഒരു വിജയം ചരിത്രമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓടുന്നു. ഇപ്പൊ നീ പറഞ്ഞു, ഇപ്പൊ നമ്മളിങ്ങനത്തെ കോണ്ടന്റ് ഇമോഷൻ ഇതിന് നമുക്കൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നു അദ്ദേഹം ചെയ്യുന്ന വലിയ കാര്യമാണ് കേട്ടോ. അത് നമുക്കൊന്നും നമുക്കൊന്നല്ല ഒരു മലയാളിക്കും ചെയ്യാം. കാര്യം കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലുള്ള മൂപ്പര് കിട്ടുന്നുണ്ടാവും, അത് അദ്ദേഹത്തിന്റെ കർമ്മഫലം. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ഇന്റർനെറ്റിൽ വേറെ ലെവൽ. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ ആളുകളായിട്ടും നല്ല ബന്ധങ്ങൾ. ഇപ്പൊ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മത നേതാക്കളായിട്ട് എല്ലാവരോടും നല്ല ബന്ധമുണ്ട്. ഇവരുമായിട്ട് ഇവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്ത ഒരു പരിപാടിയുണ്ട്, അദ്ദേഹം ചെയ്യും. ഇദ്ദേഹത്തിനും ഒരുപക്ഷെ ഒരുപാട് ഗിഫ്റ്റുകൾ അതൊന്നും ആൾക്കാർ കണ്ടിട്ടില്ല. അതൊക്കെ അദ്ദേഹം കാണിക്കണം. കാണിക്കണം എന്ന് മാത്രല്ല, ചരിത്രം പറയണം. അദ്ദേഹം വന്ന ചരിത്രം നമ്മൾക്ക് അറിയണം. അത് അറിയിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇനിയെങ്കിലും അദ്ദേഹം ചെയ്യണം. അതാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഇത് നടക്കും,
അത് നടന്നു കഴിഞ്ഞു, നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു 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 വിജയം, ഞാൻ പറഞ്ഞു ഒരു വിജയം വിജയമാകുന്നതിനേക്കാൾ ഉപരി ഒരു വിജയം ചരിത്രമാണ്. എന്താ അഭിപ്രായം? അല്ല, അത് അങ്ങനെയാണല്ലോ വേണ്ടത്. അതായത് ഇപ്പോൾ വരുന്ന തലമുറ ഓൻട്രപ്രണേഴ്സ്, അവർക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അവർ വന്ന റോഡ് മാപ്പ് അറിയണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മലയാളിക്ക് എത്തിപ്പെടുന്നതിനേക്കാളും അപ്പുറമാണ് ആൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രാജാക്കന്മാരായിട്ടാണ് അദ്ദേഹം കണക്ഷൻ. യു എയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പോലുള്ളവരെ അത്രയും എല്ലാ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടാണ് കണക്റ്റഡ്. അത് എങ്ങനെ തോന്നാറില്ലേ? എങ്ങനെ എത്തി അത്? അതിലൊക്കെ നമ്മൾ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, കാരുണ്യം ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നതിന്റെ കോണ്ടന്റ് ആണെന്ന്. പക്ഷെ അതിനേക്കാൾ ഉപരി ആ റിലേഷൻ ബിൽഡ് ചെയ്ത കഥകളൊക്കെ ആൾക്കാർക്ക് എന്താ ഇഷ്ടമായിരിക്കും. അതാണ് ആക്ച്വലി വേണ്ടത്. അതാണ് ഒരു സെറ്റ് ഓഫ് ആളുകൾ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോ നമ്മളീ കാണുന്ന ഓഡിയൻസിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എ, ബി, സി എന്ന് പറഞ്ഞാൽ യൂസഫ് അലീനെ പോലെയുള്ള ഇത് ഇളകുന്ന കാരണം പ്രശ്നമാണ്. യൂസഫ് അലീനെ പോലെയുള്ള ആളുകൾ എ, ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ എൻഡ് പ്രൊഫൈലുള്ള അദ്ദേഹം ആകാൻ കൊതിക്കുന്ന ആൾ. സി എന്ന് പറഞ്ഞാൽ എന്നെ നിന്നെ പോലുള്ള ആൾക്കാർ, ഒരു പണിയില്ലാണ്ട് ഒരു പണിയില്ലാതെ പോഡ്കാസ്റ്റ് ചെയ്ത് ഓരോന്നൊക്കെ പറയാം, ഓരോന്നൊക്കെ പറയാം, അവരങ്ങനെ ആവണം ഇവരിങ്. അല്ല, അതിൽ എപ്പോഴും ഇമോഷണൽ കോണ്ടന്റുകൾ എപ്പോഴും ട്രിഗർ ചെയ്യപ്പെടുന്ന സി ആളുകളെയാണ്. ബീനെ എന്നെയും അത് അട്രാക്ട് ചെയ്യില്ല. എനിക്കും പോസിബിൾ ആണ് എന്നുള്ള ആ ഒരു അഹംഭാവമാണ്. പക്ഷെ ആ ആളുകളുടെ അപ്പുറമാണ് എന്നുള്ള രൂപത്തിലേക്ക് പൊസിഷൻ ചെയ്താൽ കളി ബിഗ് ബോസ് ആവും. ഞാൻ പറഞ്ഞേ ഇന്ത്യയിലൊരു മെയിൻ അവാർഡ് എന്ന് പറയുന്നത് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരത് രത്ന, പത്മശ്രീ കിട്ടി ആൾക്ക്. പത്മശ്രീ കിട്ടി, പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്ന, ഈ മൂന്ന് അവാർഡ് പൊസിഷനിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് പ്രൊഫൈൽ വേറെ ആയിരിക്കണം. ഫേസ്ബുക്ക് ഷെയർ കൊണ്ട് ഒരിക്കലും ഇന്റർനെറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ആകട്ടോ. ഗൂഗിൾ ഒരാളിപ്പോ ഞാൻ പറയാം, എം എ യൂസഫ് അലി എന്ന് അടിക്കുമ്പോഴേ ഏത് കോണ്ടന്റ് വരുന്നു, ആ കോണ്ടന്റ് എങ്ങനെ ആൾക്കാരെ കൺസീവ് ചെയ്യുന്നു, അതിൽ നിന്നുകൊണ്ട് ആ നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ചരിത്രമുണ്ട്. അതിലേക്ക് വരുമ്പോഴാണ് അതാണ് ഇന്റർനെറ്റിലെ കണ്ടന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒരു അല്ല ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവർ അങ്ങനെയല്ലേ. എല്ലാവരും ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാൾ ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ബ്രാൻഡിങ് ഇതെന്നറിയോ, റീച്ച് അല്ല കേട്ടോ പേഴ്സണൽ ബ്രാൻഡ്. ഒരു 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 റീച്ചിന് വേണ്ടി ആകരുത്, ഗീവ് അവേയും ആകരുത് പേഴ്സണൽ ബ്രാൻഡ്. ആളുകൾ കൂടും, പക്ഷെ അതിനൊരു ഓഡിയൻസ് പേഴ്സ്പെക്റ്റീവിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കണം. കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് അതിലൂടെ ഇവരെന്തെങ്കിലും ഒരു സർവീസ് ആണ് ചെയ്യുന്നത്.